nobiscum, male nobiscum, domine. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ആയാലോ? നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്ന ഈ അവസരത്തിൽ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമേ. പരിശുദ്ധാമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ പാഠത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, അതായത് അവസാന ഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് തിരുസഭയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തിട്ട് പത്രോസിനോട് പറയുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. തുടർന്ന് നമ്മൾ ചിന്തിച്ചു, പെന്തക്കോസ്ത തിരുനാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് എത്ര പേരാ? 3000 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു വന്നു അല്ലേ. അങ്ങനെ സ്ഥാപിതമായ നമ്മുടെ തിരുസഭയുടെ ചില പ്രത്യേകതകൾ, അന്ത്യത്താഴമേശയിൽ ഈശോ പകുത്തു നൽകിയ അവിടുത്തെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുന്നത് വഴി നമ്മൾ എന്തിൻ്റെ ഭാഗമാവുകയാണ്? ഈശോയുടെ ശരീരമാകുന്ന തിരുസഭയുടെ ഭാഗമാവുകയാണ്. അപ്പോൾ തിരുസഭയുടെ ശിരസ്സാരാണ് യേശു ക്രിസ്തുവാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. തിരുസഭയുടെ ശിരസ്സെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? നമ്മളൊക്കെയും അംഗങ്ങളായ ഈ തിരുസഭയെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ജ്ഞാനസ്നാന വേളയിൽ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ് ഈ തിരുസഭയിൽ നിലനിന്ന് പോകാൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകതയോ? മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുസഭ രക്ഷയുടെ കൂദാശയാണ്. അതെങ്ങനെയാണ് രക്ഷയുടെ കൂദാശയാകുന്നതെന്ന് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ കാണും. നാലാമതൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ തിരുസഭയുടെ ദൃശ്യ തലവനെന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ പിതാവാണ്. ഈ നാല് കാര്യങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചിന്തിക്കാം? ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും, അതിനുശേഷം ഈ ശിഷ്യന്മാർക്ക് ഒരു ജോലി കൊടുത്തല്ലേ. എന്തായിരുന്നു ജോലി? നമുക്കും നമ്മുടെ വീട്ടിലെല്ലാവരും ചിലപ്പോൾ പാരൻസൊക്കെ നമുക്കൊരു ജോലി തരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ചില ജോലികൾ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യും, ചില ജോലികളോ പ്രാഗി പ്രാഗി ചെയ്യും. ഹോ, ഈ അമ്മ എപ്പോഴും എന്നോട് തന്നെ പറയും എന്ന് പറയും അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ജോലി പൂർത്തീകരിച്ചാലും മനസ്സിനൊരു സന്തോഷം തോന്നില്ല. എന്നാലും നമ്മളതെങ്ങനെയെങ്കിലുമൊക്കെ പൂർത്തീകരിക്കും. ചില കൂട്ടുകാരുണ്ട്, ജോലി കേട്ടാലും എന്നെ അല്ലല്ലേ എന്ന മട്ടിൽ പതുക്കെ അങ്ങ് വലിയും. പക്ഷേ കൂട്ടുകാരെ, കർത്താവ് തിരഞ്ഞെടുത്ത് അയച്ച 12 പേർ, അവർക്ക് കൊടുത്തത് നമുക്ക് തരുന്ന പോലെ നിസ്സാരപ്പെട്ട പണിയൊന്നുമല്ല. കർത്താവ് എന്താ ഏത് സുവിശേഷമാണോ അവരെ അറിയിച്ചത്, അത് ലോകം മുഴുവൻ അറിയിക്കുക. ഓർക്കണം, പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ കേട്ടു. അത് കൊള്ളാം അല്ലേ. ഇന്നത്തെ കാലത്ത് അത് നടന്നിരുന്നെങ്കിൽ എന്തൊക്കെ ഭാഷ നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് പഠിച്ചേനെ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ശിഷ്യന്മാരിൽ പ്രവർത്തിച്ചതിൻ്റെ വ്യാപ്തിയാണ് നമ്മളവിടെ കണ്ടത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ തിരുസഭ മുന്നോട്ട് പോയത് ഏത് വഴികളിലൂടെ എന്നാണ്. ഈ 12 അപ്പോസ്തലന്മാരും അവരാൽ കഴിയുന്ന വിധം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചു. ലോകത്തെങ്ങും കർത്താവിൻ്റെ സുവിശേഷം അതിവേഗം പ്രചരിച്ചു. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാർക്കൊക്കെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണും. പക്ഷെ അവരൊക്കെയും ആ സഹനങ്ങളിൽ പോലും സന്തോഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലെന്തോ ഒരു മാജിക് ഉണ്ട്, അത് നമുക്ക് അവിടെ വരുമ്പോൾ കാണാം. അപ്പോൾ ഈ തിരുസഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയാമോ? എല്ലാ തരത്തിലും അവർ സന്തോഷമുള്ളവരായിരുന്നു. അത് നല്ല പരിപാടിയാണ് അല്ലേ. പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ, പല നാട്ടിൽ നിന്ന് വരുന്നവർ, അവർക്കുള്ളതെല്ലാം ഒരുപോലെ കരുതുന്നു, പരസ്പരം പങ്കുവയ്ക്കുന്നു, സ്നേഹത്തോടുകൂടി ഒന്നിച്ച് ഭക്ഷിക്കുന്നു. ആ ഒരു അനുഭവം നമുക്കുണ്ടാക്കണം, നമ്മൾ അനുഭവിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കത്തോലിക്കാ സഭയിൽ ഇപ്പോൾ BCC യൂണിറ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്.
എനിക്കറിയാം ചില ചേട്ടന്മാർ ചിരിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നേ? അവിടെ എപ്പോഴും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടല്ലേ. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. 10 പേർ ചേർന്നാൽ 10 സ്വഭാവമല്ലേ? അപ്പോൾ അഭിപ്രായങ്ങളും 10 തരത്തിൽ വരും. പക്ഷേ അവിടെ നമ്മളെ ഒന്നിച്ച് നിർത്തുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസമാണ് അല്ലേ. അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ ഒന്നിച്ച് കൊണ്ടുവരുന്നതും നമ്മുടെ വിശ്വാസമാണ്. ആ കൂട്ടായ്മയാണ് അവിടെ പ്രധാനം. ഇനി ഈ തിരുസഭ, അപ്പോൾ ഈ ആദിമസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാം ഒന്നിച്ചിരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, അവർക്കുള്ളതെല്ലാം സ്വന്തമായി കരുതി. ശരിക്ക് പറഞ്ഞാൽ അബ്രഹാത്തെ വിളിക്കുമ്പോൾ ദൈവം കണ്ട ഒരു സ്വപ്നം ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടത് ലോകത്തുള്ള എല്ലാ ജനതകളെയും ഒരു കുടുംബമാക്കുക, ഒരു കുടുംബത്തിൽ കാണുന്ന ഒരു ചൈതന്യമാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആ ഒരു സന്തോഷം അല്ലേ, അമ്മ ഒന്നിച്ച് വേവിക്കുന്നു, എല്ലാവർക്കും പൗത്തു വരുന്നു, അതുപോലെ ഒരു സന്തോഷം. അത് ദൈവത്തിൻ്റെ ആദ്യത്തെ സ്വപ്നമായിരുന്നു. അത് സാർവത്രിക സഭയിൽ നടപ്പിലാവുന്ന ഒരു രംഗമാണ് നമ്മൾ ആദിമസഭയിൽ കാണുന്നത്. ഇനി കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കാലാന്തരത്തിൽ സഭയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു അല്ലേ. അത് ഒരുപാട് വ്യാപിച്ചു. ഇന്നും വിശ്വാസം എത്താത്ത ഇടങ്ങളുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും ലോകം മുഴുവനും ഏകദേശം എല്ലാ ഇടങ്ങളിലുമൊക്കെ തന്നെയും വിശ്വാസം എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരുസഭയുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദിവ്യബലി മധ്യേ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പറയും ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ? എന്താ പറഞ്ഞത്? ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. എത്ര ദിവ്യബലികളിലാണ് നമ്മളിത് ഏറ്റു പറഞ്ഞത്? ഈ 4 കാര്യങ്ങൾ എന്താണ്? ഏകം, ആദ്യത്തത് എടുക്കാം. ഏകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തിരുസഭയുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. എന്താണത്? ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ തിരുസഭയുടെ ഒന്നാമത്തെ പ്രത്യേകതയും അതാണ്. തിരുസഭയ്ക്ക് ഒരു വിശ്വാസമേ നമുക്കുള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ആരാധനയേ ഉള്ളൂ. അതാണ് ഏകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തിരുസഭയിൽ അംഗങ്ങളാവുന്നത് എങ്ങനെയാണ്? ജ്ഞാനസ്നാനം വഴി. അപ്പോൾ ഒരു ജ്ഞാനസ്നാനം, ഒരു ദൈവം, ഒരു വിശ്വാസം, ഒരേ ആരാധന, ഇതാണ് ഏകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകമാണ് സഭ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ. രണ്ടാമതായിട്ട് തിരുസഭ വിശുദ്ധമാണ്. വിശുദ്ധമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ഭാഗിച്ച് നൽകുന്നുണ്ട്. എല്ലാ ദിവ്യബലികളിലും ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി നമ്മളത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ക്രിസ്തുവിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്? തിരുസഭയിലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്നാണല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് തിരുസഭ എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് വിശുദ്ധമാണ്. വിശുദ്ധമായതുകൊണ്ട് തന്നെ തിരുസഭയാണ് എന്ത് ചെയ്യുന്നത്? കൂദാശകൾ പരിക്രമം ചെയ്യുന്നത്. കൂദാശകൾ എന്താണെന്ന് നമുക്കറിയാലേ, ദൈവവര പ്രസാദം നമുക്ക് പകർന്നു നൽകുന്നതാണ് കൂദാശകൾ. അപ്പോൾ ആ ദൈവവര പ്രസാദം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് തിരുസഭയ്ക്ക് മാത്രമാണ്. അതാണ് വിശുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകം, വിശുദ്ധം, മൂന്നാമത്തത് എന്താണ്? സാർവത്രികം. സാർവത്രികം എന്ന് പറഞ്ഞാൽ എന്താ? തിരുസഭ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും സ്വന്തം, ഒരാളുടെ മാത്രമാണോ? അല്ല, ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ലോകത്തുള്ള സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ ബലിയായി മാറിയത്. അപ്പം അതാണ് സാർവത്രികം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടില്ലേ എന്താണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീ ആരായാലും പ്രശ്നമില്ല, അടിമയായാലും സ്വതന്ത്രനായാലും പുരുഷനായാലും സ്ത്രീയായാലും അതൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. അതാണ് ഈ സാർവത്രികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സഭയിലേക്ക് എപ്പോഴും എല്ലാവർക്കും സ്വാഗതം. അവിടെ ഞാൻ പണത്തുകാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം കൂടുതൽ, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു വേർതിരിവും നമ്മളിവിടെ കൽപ്പിക്കുന്നില്ല. സഭയിലേക്ക് ഏവർക്കും സ്വാഗതമാണ്. സഭയിൽ നിന്നുള്ള രക്ഷ ആർക്ക് വേണമെങ്കിലും ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിക്കാവുന്നതാണ്. വിശ്വാസത്തിൽ വരുന്നത് വഴി സ്വീകരിക്കാവുന്നതാണ്. അതാണ് സാർവത്രികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തതോ അപ്പസ്തോലിക. അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ ആരാണ്? അതെ, കർത്താവ് കൂടെ കൊണ്ട് നടന്ന ആ 12 ശിഷ്യന്മാർ അല്ലേ. ഈ 12 ശിഷ്യന്മാരുടെ അടിസ്ഥാനത്തിന്മേലാണ് സഭ കെട്ടിപ്പൊക്കിയത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു അല്ലേ, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ
സഭ സ്ഥാപിക്കുക. എന്ത് 12 പേരോടും പറഞ്ഞു, ലോകം മുഴുവൻ പോയി അറിയിക്കുക, എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് തന്നെ സഭ അപ്പസ്തോലികമാണ്. ഇനി അറിഞ്ഞുകൊണ്ട് പറയണം വിശ്വാസ പ്രമാണം. വിശ്വാസം ഏറ്റു പറയില്ലേ നിങ്ങൾ ദിവ്യബലി മദ്യം? നമ്മൾ വിശ്വാസം ഏറ്റു ചൊല്ലുമ്പം അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ തട്ടി വിശ്വാസം ഏറ്റു പറയണം. എന്ത് പറയണം? ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ തിരുസഭയുടെ സാദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, 3 ക്ലാസ്സും കൃത്യമായി കേട്ടവർക്ക് ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് തിരുസഭയുടെ സാദൃശ്യങ്ങളെന്ന്? ഒന്ന് ഓർത്തു നോക്കിയേ. ആദ്യം ദൈവം സ്വന്തമായ ഒരു ജനതയെ തനിക്ക് വേണമെന്ന ആഗ്രഹത്തോടുകൂടി ഇസ്രായേൽക്കാരെ ഒന്നിച്ചു കൂട്ടി അല്ലേ. അപ്പോൾ തിരുസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. രണ്ടാമതായി പുതിയ ഉടമ്പടി വരുമ്പോഴോ നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭാഗിച്ച് നൽകുന്നു. അപ്പോൾ ഓരോ ദിവ്യബലിയിലും നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാവുകയാണ്. അതിനർത്ഥം തിരുസഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. 3. എന്താണ്? നമ്മൾ പഠിച്ചു തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈ 1 പാഠം മനസ്സിരുത്തി വായിക്കുക. നമ്മൾ കണ്ടത് ആദ്യം ദൈവം തനിക്കൊപ്പം നടക്കാനായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ വീണ്ടും സ്വന്തമാക്കാനായി ദൈവം അബ്രഹാത്തെ വിളിക്കുന്നു. മോശയിലൂടെ ഇസ്രായേൽക്കാരെ ഫറവയുടെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തിലേക്ക് നയിക്കുന്നു. വീണ്ടും ഇസ്രായേൽക്കാർ സീനായ് ഉടമ്പടിയൊക്കെ തെറ്റിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അകലേക്ക് പോയപ്പോൾ പ്രവാചകന്മാരെ അയക്കുന്നു, ഒടുവിൽ സ്വന്തം പുത്രനെ തന്നെ അയക്കുന്നു. കർത്താവ് കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു അല്ലേ. ഇപ്പോൾ തിരുസഭ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഇവിടെ ഓർക്കണം, നമ്മൾ ഓരോരുത്തരും തിരുസഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഈ തിരുസഭയുടെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ BCC കൂട്ടായ്മകൾ. നമ്മൾ കണ്ടില്ലേ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചെറിയ പതിപ്പുകളാണ് BCC കൂട്ടായ്മകൾ. നിങ്ങളൊക്കെയാണ് തിരുസഭയുടെ ഭാവി. അതുകൊണ്ട് തന്നെ BCC കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുക്കുക. അത് നമ്മുടെ കൂട്ടായ്മയുടെ അടയാളമാണെന്നുള്ളത് മറക്കാതിരിക്കുക. തിരുസഭയിലെ നല്ല വിശ്വാസികളായി വളർന്നു വരാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.